സർക്കാരിനെ വിമർശിക്കേണ്ടത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു തെറ്റായ പ്രവണത കണ്ടാൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുതാപരമായ വാർത്താ റിപ്പോർട്ടുകൾ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ അത്തരം റിപ്പോർട്ടുകൾ പല ഘട്ടങ്ങളിലും സർക്കാരിനെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രേരണാ ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. പക്ഷേ വർത്തമാനകാലത്തെ സ്ഥിതി എന്താ? ദിവസവും സർക്കാരിനെതിരെ 5-5 വാർത്ത വെച്ച് എഴുതിയില്ലെങ്കിൽ കാണിച്ചില്ലെങ്കിൽ എന്തോ അപമാനമാകും എന്നുള്ള മട്ടിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പലതും പ്രവർത്തിക്കുകയാണ്. ഒരു ദിവസം പത്രം തുറന്നു നോക്കിയാൽ നമുക്ക് ഈ വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർക്ക്, സോഷ്യൽ മീഡിയയിൽ കൂടി വിവരങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർക്ക് ഇവർ പച്ചക്കള്ളമാണ് എന്ന് പറയുന്നത് എന്ന തരത്തിൽ ബോധ്യപ്പെടുന്ന ചുരുങ്ങിയത് ഒരു 5 വാർത്തയെങ്കിലും കാണും. എല്ലാ ദിവസവും കാണും. അതുകൊണ്ട് ഓരോ ദിവസത്തെയും വാർത്തകളെക്കുറിച്ച് എടുത്തു പറയേണ്ടുന്ന കാര്യമില്ല. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് അതേതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയം മുതൽ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടം മുതൽ ആരംഭിച്ച ഒരുതരം മാധ്യമവേട്ട, അതിനു മുമ്പൊക്കെ നൈസായിട്ടായിരുന്നു, അത് പ്രകടമാണിപ്പോൾ. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സർക്കാരിൻ്റെ തെറ്റുകൾ തുറന്നു കാട്ടേണ്ടതുണ്ട്. ആ തെറ്റുകൾ വസ്തുതാപരമായി അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി സർക്കാർ അതിനകത്ത് ഇടപെടലുകൾ നടത്തും. അങ്ങനെ നേർവഴിക്ക് നമ്മുടെ ഭരണകൂടത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്ന ഒരു കാലത്തുകൂടി തന്നെയാണ് നമ്മൾ കടന്നുപോയത്. അത്തരമൊരവസ്ഥയിൽ നിന്ന് സർക്കാരിനെ വിമർശിക്കുക എന്നത് മാത്രമാണ് അജണ്ട, പിണറായി വിജയനെ എങ്ങനെയെങ്കിലും കരിവാരി തേക്കുക എന്നത് മാത്രമാണ് അജണ്ട എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങൾ എത്തുമ്പോഴാണ് പല ഘട്ടങ്ങളിലും മാപ്പ് പറയേണ്ടി വരുന്നത്, പല ഘട്ടങ്ങളിലും ജനങ്ങളുടെ മുന്നിൽ ഇളഭ്യരായി നിൽക്കേണ്ടി വരുന്നത്, പോലീസ് സ്റ്റേഷനുകളും കോടതികളും കയറി ഇറങ്ങേണ്ടി വരുന്നത്. അത് നമ്മുടെ വർത്തമാനകാല മാധ്യമ പ്രവർത്തനത്തിൽ സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിൽ നോക്കൂ, ഈ മേനംകുളത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഗോഡൗണിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ എഴുതിക്കൂട്ടുന്ന വാർത്തകൾ, ആ വാർത്ത തലക്കെട്ടിൽ ഭംഗിയായി സർക്കാരിനെതിരെ ഒരു തലക്കെട്ടങ്ങ് കൊടുക്കും. താഴെ വാർത്തയിലേക്ക് വായിച്ചു വന്നാൽ അതിനകത്തൊരു കുന്തവുമില്ല എന്ന് മനസ്സിലാകും. മൊത്തമൂഹമാണ്, ആരോ എവിടെയോ എങ്ങനെയോ പറയുന്നു എന്ന് ഇവർ വ്യാഖ്യാനിച്ചെഴുതുകയാണ്. ഒരൊറ്റ ആധികാരികതയുടെ പിൻബലം പോലും ഇല്ലാതെ കുറേ വാചകങ്ങൾ കോർത്തിണക്കി വെച്ച് ഒരു തലക്കെട്ടുമിട്ട് സർക്കാരിനെതിരെ കൊടുക്കുക. മാതൃഭൂമിയാണെങ്കിൽ അതിനെയും ഒരു പടി കൂടി കടന്ന് പത്തനംതിട്ടയിൽ മൂഴിയാർ മേഖലയിൽ ഒരു ആദിവാസി യുവതി പട്ടിണി മൂലം മരിച്ചു എന്ന് തലക്കെട്ട് കൊടുത്തു. പട്ടിണി മരണമൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പോലുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ അത് വായിച്ചവരൊക്കെ ഞെട്ടി. പിന്നീട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ആ കുട്ടി മരിക്കുന്നത് ന്യൂമോണിയ ബാധിച്ചാണ് എന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു തലക്കെട്ടിലൂടെ അല്ലെങ്കിൽ ഒരു വാർത്തയിലൂടെ സർക്കാരിനെ അപമാനിക്കുക എന്നുള്ള ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടി നീങ്ങുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, ഈ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ ഇല്ലാതാകുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഇവർ ഇനിയെങ്കിലും തിരിച്ചറിയണം.